ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ വ്യൂസ്. എൽഐസിയുടെ ഓഹരികൾ വിൽക്കാനുള്ള നീക്കത്തിനെതിരെ ജീവനക്കാർ രാജ്യവ്യാപകമായി നാളെ 1 മണിക്കൂർ പണിമുടക്കിന് ആഹ്വാനം ചെയ്തതായി റിപ്പോർട്ട്. നാളെ ഉച്ചയ്ക്ക് 12:15 മുതൽ 1:15 വരെയാണ് എൽഐസി ജീവനക്കാർ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ലൈഫ് ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷൻ കൊൽക്കത്ത ഡിവിഷൻ വൈസ് പ്രസിഡന്റ് പ്രദീപ് മുഖർജിയാണ് രാജ്യവ്യാപകമായി 1 മണിക്കൂർ പണിമുടക്ക് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. രാജ്യത്തെ LIC ഓഫീസ് കേന്ദ്രീകരിച്ചാണ് സംഘടന പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. LIC ഓഹരികൾ വിറ്റഴിക്കുന്നത് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണെന്നാണ് പ്രദീപ് മുഖർജി വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേഷൻ ധനകാര്യ സ്ഥാപനമാണ് LIC. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലും LIC പിന്നിലാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ 14 വരുന്ന സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ LIC പിന്നിലാണ് എന്നും രാജ്യത്തെ ഇൻഷുറൻസ് വിപണിയിൽ 80% നേട്ടം കൈവരിച്ച കമ്പനിയാണ് LIC എന്നും കൂട്ടിച്ചേർത്തു. ആഗോള മാന്ദ്യവും മറ്റു വെല്ലുവിളികളും വകവയ്ക്കാതെ കമ്പനിക്ക് മികച്ച നേട്ടം കൊയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. 2018-19 സാമ്പത്തിക വർഷത്തിൽ മാത്രം കമ്പനിക്ക് 2611 കോടി രൂപയോളം ലാഭവിഹിതം നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. ഏകദേശം 3 ലക്ഷം കോടി രൂപയോളം വരുമാന നേട്ടം കൊയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് പ്രദീപ് മുഖർജി പറയുന്നത്. എന്നാൽ LIC ഓഹരി വിൽപ്പനയ്ക്കെതിരെ രാജ്യത്ത് ശക്തമായ എതിർപ്പാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. LIC സ്വകാര്യവൽക്കരിച്ചാൽ കമ്പനി വലിയ തകർച്ചയിലേക്ക് നീങ്ങുമെന്നാണ് വിവിധ കോണുകളിൽ നിന്നുള്ള അഭിപ്രായം. രാജ്യത്തെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയായ LIC ഓഹരി വിൽപ്പനയിലൂടെ മികച്ച നേട്ടം കൊയ്യാൻ സാധിക്കുമെന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത്. 1986 മുതൽ സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് LIC. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നതിലൂടെ LIC വിപണി മൂലധനത്തിൽ വൻ നേട്ടം കൊയ്യാൻ സാധിക്കുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. അതേസമയം LIC വിൽപ്പനയ്ക്ക് വയ്ക്കുന്നതിന് മുൻപ് LIC ആക്ടിൽ സർക്കാരിന് ഭേദഗതി വരുത്തേണ്ടതുണ്ട്. മാത്രമല്ല LIC കോർപ്പറേറ്റ് ബോണ്ടുകളിൽ ഇപ്പോൾ നിക്ഷേപമുണ്ട്. എന്നാൽ LIC ലിസ്റ്റ് ചെയ്താൽ വിപണി മൂലധനത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസിനെ പിന്തള്ളുമെന്നാണ് പറയുന്നത്. അതേസമയം LIC ഓഹരി വിൽപ്പന പലരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. വൻ ആസ്തിയുള്ള ലാഭമുള്ള ഒരു കമ്പനിയുടെ ഓഹരി വിൽപ്പന എന്തിനു നടത്തുന്നു എന്നാണ് ഇപ്പോൾ ചോദ്യമുയരുന്നത്. ഓഹരി വിപണിയിൽ നിന്ന് LIC 14,000 കോടി രൂപയുടെ ലാഭം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. April 1 മുതൽ November 15 വരെയുള്ള കാലയളവിൽ മുംബൈ ഓഹരി സൂചികയായ സെൻസെക്സ് 3.82% ഉയർന്ന് 1985 പോയിന്റ് നേട്ടമുണ്ടാക്കിയതാണ് LIC ഓഹരി വിപണിയിലൂടെ വൻ ലാഭം നേടാൻ സാധിച്ചത്. ഇതോടെ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയായ LIC വിപണി മൂലധനം നടപ്പ് വർഷത്തിൽ  28.7 ലക്ഷം കോടിയായി. കമ്പനിയുടെ ആസ്തികളിലടക്കം നടപ്പ് വർഷം വർധനമുണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. LIC ആകെ വരുന്ന ആസ്തി ഏകദേശം 31 കോടി രൂപയോളം ഉയർന്നുവെന്നാണ് കണക്കുകളിലൂടെ വ്യക്തമാക്കുന്നത്. ഏകദേശം 9.4% വർധനവാണ് LIC ആസ്തിയിൽ ആകെ രേഖപ്പെടുത്തിയത്. ഓഹരി വിപണിയിൽ നിന്ന് വൻതോതിൽ നേട്ടം കൊയ്യാൻ സാധിച്ചത് LIC അഭിമാന നേട്ടമാണെന്നാണ് കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത്. അതേസമയം LIC 1986 പ്രാരംഭ മൂലധനമായി ആകെ ഉണ്ടായിരുന്നത് ഏകദേശം 5 കോടി രൂപയോളമായിരുന്നു. എന്നാൽ LIC നേടിയ വിപണി മൂലധനം ഓഹരി വിപണിയിലെ 20% വിപണി മൂലധനമാണ്. ഇന്ത്യൻ ഓഹരി വിപണി മൂലധനം നടപ്പ് വർഷത്തിലാകെ രേഖപ്പെടുത്തിയത് 184 കോടി രൂപയോളമാണെന്നാണ് കണക്കുകളിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഫിനാൻഷ്യൽ വ്യൂസ്.